വെൽക്കം ടു മിസ്സസ് അരുൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് ഡിഷാണ്, ചിക്കൻ ചുക്ക. ഇത് നല്ല ടേസ്റ്റിയായ ഡിഷാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ഈസിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇവിടെ ഏകദേശം 400 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ചിക്കൻ്റെ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ കുറച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ കുറച്ച് എണ്ണയിൽ വന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഞാൻ ഫ്രൈ ചെയ്തതാണ്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പുതിന ഇലയും പിന്നെ കരിവേപ്പിലയും. പുതിന ഇല ചേർക്കുമ്പോൾ കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും, അത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഞാൻ നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിരുന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. പോരെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഉള്ളി വന്നിട്ട് നമ്മൾ ബ്രൗൺ കളറായിട്ട് വഴറ്റിയത് എണ്ണയിലാണ്. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണയും ചേർക്കുന്നുണ്ട്. വേറെ എണ്ണയൊന്നും ചേർത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് കിടന്നിട്ട് ഈ ചിക്കൻ കുക്കാവുന്നത്. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കട്ടെ. 1-5 മിനിറ്റോളം മിക്സ് ചെയ്യണം. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ നമ്മൾ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് തൊട്ട് 1/2 മണിക്കൂർ വരെ വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാത്രം എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ആ ചിക്കനൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചിക്കനൊക്കെ ഒന്ന് മറച്ചു കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വന്നിട്ട് നമ്മൾ പാത്രം മൂടി വെച്ചിട്ട് ചിക്കൻ വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ചിക്കൻ തിളയ്ക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും തെളിഞ്ഞ് വരാൻ തുടങ്ങി. പാത്രം മൂടി വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ചിക്കൻ ഒന്ന് മറച്ചു കൊടുക്കുക, അത് അടി പിടിക്കാതിരിക്കാനാണ്. അങ്ങനെ നമ്മുടെ സ്പൈസി ആൻഡ് യമ്മിയായ ചിക്കൻ ചുക്ക റെഡിയായിരിക്കുകയാണ്. നമുക്ക് ചൂടോടെ പ്ലേറ്റിൽ വിളമ്പാം. കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.